ഒരിക്കൽ നിങ്ങൾ ഒരു സ്റ്റേജിൽ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ ആ സ്റ്റേജിലേക്ക് മുട്ടയും തക്കാളിയും എറിഞ്ഞ ഒരു സംഭവമുണ്ടല്ലോ, എന്തായിരുന്നു അത്? പ്രേക്ഷകരുടെ നല്ല പ്രതികരണം ഡയറക്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അത് ലോ കോളേജിൽ മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ കാര്യം. അതെ, നമ്മളപ്പോ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ആദ്യമായിട്ട് നമ്മളപ്പോ സ്കൂളിൽ ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു മൈൻഡ് ആണല്ലോ. എനിക്ക് പ്രാക്ടീസ് ചെയ്ത് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഡെന്നിയും പ്രാക്ടീസ് ചെയ്ത് പാട്ടൊക്കെ പഠിച്ച് കീബോർഡ് ഞാൻ കീബോർഡ് വായിച്ച് അമ്മ പാട്ട് പാടാനൊക്കെ ഞങ്ങൾ റെഡിയായി. അങ്ങനെ വന്ന് അന്ന് ജിഞ്ചിനാക്കടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു. ജിഞ്ചിനാക്കടി അതെ. അപ്പൊ ഞങ്ങൾ ആദ്യമാണ്, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കാരണം നമ്മളെ സ്കൂളിലൊക്കെ എങ്ങനെയാണ്, എല്ലാരും വന്ന് പ്രിൻസിപ്പൾ ഫ്രണ്ടിൽ ഉണ്ടാവും, ബാക്കി പിള്ളേരുണ്ടാവും. പ്രോഗ്രാം കഴിയുമ്പോ എല്ലാരും എന്ത് കൈയടിക്കും, എത്ര പൊട്ടയാണെങ്കിലും മോശമാണെങ്കിലും കൈയടിക്കും. ഞങ്ങൾ നല്ല രീതിക്ക് പ്രാക്ടീസ് നല്ല രീതിക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്താണ് ഈ തക്കാളി എറിയും, മുട്ടയും, ചീഞ്ഞ മുട്ടയും. ആ കീബോർഡില് വീഴരുത്, അത് നശിയൂലേ. കീബോർഡില് വീഴരുത്, എനിക്ക് ഞാനൊരു സൈഡിലായിരുന്നു. അപ്പൊ മിക്ക ഡെന്നിക്കിട്ടും ആ ഒരു സ്റ്റേജിനിട്ടും ആണ് ഏറ്റത്. കാരണം ഈ കീബോർഡിൽ വന്നാല് നമ്മളവിടെ പ്രശ്നമാക്കണമല്ലോ. അപ്പൊ അങ്ങനെ, അതുകൊണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റും എനിക്ക് അങ്ങനെ കിട്ടിയില്ല. പക്ഷെ എന്നാലും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ ഇത് പിന്നെ ആവർത്തിച്ചു നമ്മൾ രണ്ടാമത് ഇറങ്ങിയപ്പോഴും. ഞാൻ പിന്നെ അവിടെ വായിച്ചിട്ടില്ല. ആദ്യത്തെ ടീമോട്ടേറിയുകൊണ്ട് നമ്മൾ നിർത്തി. അവിടെ ആരും സീരിയസ് ആയിട്ട് പരിപാടി ചെയ്യാറില്ലെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് എത്ര മുട്ടയോളം എറിഞ്ഞെന്ന് ഒരു കണക്കെടുത്തോ? ഏതൊരു കണക്ക് വേണമല്ലോ. അതിന് എത്ര പൈസ അവർ ചെലവാക്കിയിട്ടുണ്ട് അത് നമ്മൾ അറിയണ്ടേ? ചീഞ്ഞ മുട്ടയായിരിക്കും, അപ്പൊ അതൊക്കെ വലിയ ചെലവ് വരത്തില്ല. ചീഞ്ഞ മുട്ട പിന്നെ വായിച്ചവരെ നമ്മൾ എറിഞ്ഞു. അങ്ങനെയാണല്ലോ, ഒരു തവണ നമുക്ക് കിട്ടിയത് പിന്നെ തിരിച്ചു കൊടുക്കുമല്ലോ. ഏ, നമുക്ക് കോവിഡ്, അത് കഴിഞ്ഞ് ലോക്ക്ഡൌണും കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ ഇപ്പൊ നമുക്ക് കോളേജിൽ വീട്ടിലിരുന്ന് പഠിക്കായിരുന്നല്ലേ. ആ പകുതി ആ ഒരു കോവിഡ് കൊണ്ടുപോയി, അവസരമാ പോയത്. പിന്നെ ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ പഠിക്കാനുള്ള കുറെ സമയം വെറുതെ പോയി അല്ലേ. ഓൺലൈൻ ക്ലാസ് ബുള്ളറ്റ് ഓടിച്ചു നടക്കാനുള്ള സംഭവമായിരുന്നു അല്ലേ. ഈ ആൻമേരിയുടെ ബുള്ളറ്റ് കടം ചോദിക്കോ കൂടെയുള്ള കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും? ചോദിക്കും. ചോദിച്ചാ കൊടുക്കോ? ഞാൻ ആരിക്കും കൊടുക്കാറില്ല. വണ്ടി കൊടുക്കത്തില്ല? ഇല്ല ഇല്ല ഇല്ല. എന്തത്? എനിക്ക് എന്റെ സാധനങ്ങൾ ഞാൻ ഭയങ്കര കെയർ ചെയ്യും. അപ്പൊ കീബോർഡ് ആയാലും ഞാൻ എന്തെങ്കിലും ഒരു പൊടി വന്നാൽ അതിപ്പോ പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ നോക്കില്ല, ആരും നോക്കില്ല, അപ്പൊ തന്നെ തുണിയൊക്കെ എടുത്ത് തുടയ്ക്കും. വണ്ടി ആയാലും ഞാൻ ഓവർ കെയർ ചെയ്യും. പക്ഷെ അങ്ങനെ കെയർ ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ചീത്തായി. എപ്പോഴും കൊണ്ടേ വാഷ് ചെയ്യിക്കും. ഇത് എവിടെയെങ്കിലും ഒരു ചെളി എവിടെയെങ്കിലും ഒക്കെ ടയറിൽ പറ്റിയാൽ അപ്പൊ തന്നെ ഞാൻ കടയിൽ കൊടുത്തിട്ട് വാഷ് ചെയ്യിക്കും നമ്മള്. പക്ഷെ അതിപ്പോ കേടേണ്ട, അപ്പനിൽ നിന്ന് കുറെ ചീത്തൊക്കെ കിട്ടി. കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും കഴുകരുത് കഴുകരുത്. ഇപ്പൊ ഓവർ ഇതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? ബുള്ളറ്റ് വേറെ കൊടുത്താ ബുള്ളറ്റ് ചീത്തയാകും എന്നുള്ള പേടിയാണോ? ചീത്തയാകും, അവര് കൊണ്ട് ഇടിച്ചാലൊക്കെ നമ്മൾ വേണോ ഉത്തരവാദിത്തം പറയാൻ? ഇല്ല, അത് ഓണർക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മള് ആർ സി ഒക്കെ ഉണ്ടെങ്കിലേ, അവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാലും നമ്മുടെ വണ്ടി ആരും ഓടിക്കണ ഒരു അത് വന്നിട്ടില്ല. ഓടിക്കാൻ കൊടുക്കണം, നിലക്കല്ലേ വിശാല മനസ്സിലെന്ന് ആൾക്കാർ പറയൂ. ഓക്കെ, അച്ഛനാണല്ലോ ബുള്ളറ്റ് വാങ്ങിച്ചു തന്നത്. ഈ ബുള്ളറ്റ് അച്ഛൻ ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കുറെ കണ്ടീഷൻസ് പറയും. അഴുക്കാക്കാൻ പാടില്ല, പറഞ്ഞു കൊടുക്കുന്നത് ടയറിൽ അഴുക്കാക്കാൻ പാടില്ല. ടയറിൽ അഴുക്കാവരുത്, പിന്നെ റോഡിൽ പോയി ടയറിൽ അഴുക്കാവത്തില്ലേ? ടയറിൽ അഴുക്കാക്കാൻ പാടില്ല, ഇടക്ക് നമ്മളിങ്ങനെ ചെളിയൊക്കെ ഇങ്ങനെ. അപ്പൊ പിന്നെ ചെളിയിലുള്ള ഇതിൽ ഓടിക്കാൻ പാടില്ല, ചെളിയിലുള്ള ആ ഒരു വട്ടറും ഇങ്ങനെ. എനിക്ക് അങ്ങനെയാണെങ്കിൽ പൊതിഞ്ഞ് വീട്ടിനകത്ത് വയ്ക്കുന്ന നല്ലത്. അതല്ല പിന്നെ അച്ഛോ, ഇതെന്താ അച്ഛോ? അപ്പൊ പറയും ഞാൻ മേടിച്ചെന്ന ബുള്ളറ്റ് അല്ലേ ഇത്. അതൊക്കെ ശരി തന്നെ. ഇപ്പൊ എന്റെ പേരിലല്ലേ, ഇപ്പൊ എന്റെ വണ്ടിയല്ലേ. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയും. അപ്പൊ ഞാൻ പറയും, പിന്നെ സീറ്റ് സിംഗിൾ സീറ്റാണ്. നമുക്ക് പുറകിലോട്ടൊക്കെ നീക്കണെങ്കിൽ സീറ്റ് പിടിച്ചോണ്ട് നീക്കാൻ. പിന്നെ വേറെ ഇവിടെ സൈഡിലൊക്കെ പിടിച്ചില്ലെങ്കിൽ കേറി ഇരുന്നിട്ട് തള്ളിയാലും മതി. അപ്പൊ കേറി ഇരുന്നിട്ട് തള്ളില്ല, ഇങ്ങനെ പിടിച്ച് തന്നെ മാത്രം. ഞാൻ പറയും സീറ്റ് പിടിച്ച് പുറകോട്ടൊന്നും വലിക്കരുത്, സീറ്റ് പിടിച്ച് തള്ളരുത്. പ്രശ്നമാകും. പിന്നെ പോയിട്ട് വരുമ്പോ എന്റെ ഭാഗം ചെക്കിംഗ് ഉണ്ടാവും. ചെക്കിംഗ് ഉണ്ടാവും, എവിടെ കഴുക്കായി, എവിടെയൊക്കെ പൊടിയാക്കി എന്നുള്ള ചെക്കിംഗ് ഉണ്ടാവും. എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പുറത്തിട്ട് എല്ലാം വീശി വൈറ്റ് വാഷ് ചെയ്ത് തിരിച്ചുകൊണ്ട് വരേണ്ടി വരും. അതുകൊണ്ട് മേടിച്ചിട്ട് അധികം എടുക്കാറില്ല. ഈ പൈസ ആക്കുന്ന കാര്യത്തിൽ എങ്ങനെയാ? അത് അപ്പം തരും, അപ്പൻ എന്റെ അടുത്ത് തരും കൂടുതല. കുട്ടിയുടെ എന്തോ ചോദിക്കാൻ വന്നു. ആൻ മേരി, നിങ്ങൾ വീട്ടിൽ നിന്ന് കാശ് കളക്ട് ചെയ്യുന്നത് മറ്റൊരു മാർഗത്തിലൂടെയാണെന്ന് കുട്ടിയുടെ മനസ്സിലാക്കുന്നു. വീട്ടിലെ ഓരോ ജോലികൾ ചെയ്താൽ അതിന് പ്രതിഫലമായി അച്ഛന്റെ നിന്ന് കാശ് വാങ്ങും, ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? അതെ. അപ്പൊ ഈ അടുക്കള കയറി എത്ര പൈസ കിട്ടും? അടുക്കള കയറിയാൽ ഇപ്പൊ വെള്ളം. അതെന്തോ അങ്ങനെ ഒരു സിസ്റ്റം വീട്ടില്? അതൊരു തമാശന്റെ സെൻസിലെങ്ങനെ എടുക്കുന്നത്? എന്ത് കാര്യം,
എന്ത് പറഞ്ഞാലും അപ്പൊ ഇതിന് ഇത്ര രൂപ, ഇതിന് ഇത്ര രൂപ. ഇപ്പഴേ പൈസക്ക് ഭയങ്കര മോഹമല്ലേ? ഈ കാശ് എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കുട്ടി വെച്ചിട്ട്, കുട്ടി വെച്ചിട്ട് ചേർത്തി അനിയത്തിയും കൂടി പോയി സെലക്ട് ചെയ്ത് ഡ്രസ് വാങ്ങും. എന്തൊക്കെ പണി അറിയാം വീട്ടിലെ? അടുക്കള പണി അറിയാം? അടുക്കള പണി കുക്ക് ചെയ്യില്ല, പാത്രം ഒക്കെ കഴുകും, പിന്നെ വെള്ളം കുപ്പി നിറയ്ക്കും, ടോയ്ലറ്റ് കഴുകും. നമ്മുടെ വസ്ത്രം മാത്രമേ കഴുകില്ല. ഞാൻ ജോലി ചെയ്യാനായിട്ട് കുറച്ച് മടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഓരോ ഓഫർ വെക്കുമ്പോഴത്തേനും ജോലി ഞാൻ ചെയ്യും ഓട്ടോമാറ്റിക്കലി. ചാർജ് ചെയ്യും, എല്ലാം ചാർജ് ചെയ്യും. ഒരു നല്ല നാല് കുപ്പി വെള്ളം കൊണ്ട് നാല് മുറി വെക്കുന്നതിന് എത്ര ചാർജ് ചെയ്യും? ഒരു കുപ്പിക്ക് 10 രൂപ. 10 രൂപ? ഓ 40 രൂപ. അപ്പൊ ആ വെള്ളത്തിന് 7 രൂപ വിലയുള്ളൂ.